Hello everyone, in this lecture I will be discussing about steady state ability, stability of electric drives. That is, under which condition a drive is said to be steady state stable and what is the condition for steady state stability of a drive, and we will obtain a relation for condition for steady state stability. Basically, an equilibrium speed of a motor load system is obtained when the motor torque is equal to the load torque.

ഓക്കെ ക്യാപിറ്റൽ ടി വെച്ചിട്ടുള്ളത് മോട്ടോറിന്റെ സ്പീഡ് ടി എൽ കാണിച്ചിട്ടുള്ളത് ലോഡിന്റെ സ്പീഡ് ഓർക്കാര രണ്ടിലും രണ്ട് കേസിലാണ് സോ ഫസ്റ്റ് വിൽ എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ എ സ്മോൾ ഡിപ്പാർച്ചർ ഫ്രംഇറ്റ് എ ഡിസ്റ്റർബൻസ് ഇൻ ദ മോട്ടോർ ഓർ ലോഡ് ഒരു ഡിസ്റ്റർബൻസ് കാരണം അതൊരു പോയിന്റിൽ നിന്ന് പോയിട്ട് തിരിച്ചങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതെന്താന്ന് പറയാം സ്റ്റേബിൾ ആണെന്ന് പറയാം സോ

ഈ ഈ ടോർക്ക് ഇവിടെയും വരും അതായത് മോട്ടോർ ടോർക്ക് ആണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക ലോ ടോർക്ക് അതിന്റെ പിന്നിലാണ് വരുക സോ മോട്ടോർ ടോർക്ക് ഈസ് ഹയർ ദാൻ ദ ടോർക്ക് സോ മോട്ടോർ ടോർക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മോട്ടറിംഗ് ആണ് വർക്ക് ചെയ്യുക സോ എന്ത് സംഭവിക്കും ആക്സലറേറ്റിംഗ് തിരിച്ചടയ്ക്കേണ്ട പോകും ഈ ഒരു പോയിന്റിലേക്ക് പോകും വീണ്ടും ടീകൾ ടീൽ എത്തുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കും ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഒരു ഡെൽറ്റ ഒമേഗ ഇൻക്രീസ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് വരിക ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ ഇത് താഴേക്ക് വന്ന ഇതാണ് മോട്ടോർ ടോർക്ക് ഇതാണ് ലോ ടോർക്ക് ആ പോയിന്റിൽ ലോ ടോർക്കാണ് കൂടുതൽ അപ്പോൾ എന്താ ഡീസലറേറ്റിയും വീണ്ടും അങ്ങോട്ട് വരും സോ അത് വീണ്ടും സ്റ്റേബിൾ ആവും ഇനി അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതില് ബി എന്നുള്ള പോയിന്റ് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കിലുപുരം പോയിന്റ് ബി റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ഇരു പോയിന്റിലേക്കാണ് എത്തുകയാണെങ്കിൽ ഇത് താഴേക്ക് എക്സ്റ്റൻഡാണ് ടീ എല്ലാണ് വരിക കറസ്പോണ്ടിങ് ടി ഇവിടെ എവിടെയെങ്കിലാണ് ഉണ്ടാവുക ടി ടി എല്ലിനെക്കാട്ടിലും ചോടിയാണ് ഇത് ഉണ്ടാവുക ടീ ഉണ്ടാവുക സോ ടി എൽ ആണ് ഗ്രേറ്റർ നമ്മൾ സ്പീഡ് കുറയ്ക്കാണ് ചെയ്തത് ലോട്ടോർക്കാണ് കൂടുതൽ ലോട്ടോർക്ക് കൂടുതൽ എന്ന് ഡീസൽ റേറ്റിയാണ് ചെയ്യുക അപ്പൊ സ്പീഡ് വീണ്ടും എന്താ ചെയ്യുക കുറെയാണ് ചെയ്യുക അപ്പൊ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോവാണ് സോ ഒബ്ബിയസ്ലി ഇതെന്താണ് സ്റ്റേബിൾ അല്ല കാരണം ഇക്ലൂബ്രം പോവണിലേക്ക് തിരിച്ചുവരുന്നില്ല ഇക്ലൂബ്രം പോവണിലേക്ക് തിരിച്ചു ഇറങ്ങി സ്പീഡ് കുറയുമ്പോൾ എന്ത് വരണം ടോർക്ക് ഗ്രേറ്റർ ദാൻ എഴുതാൻ ലോട്ടോർക്കണം ഇവിടെ നടക്കുന്നില്ല അതേപോലെ തന്നെ മേലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലും സെയിം കേസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റ് എന്തല്ല സ്റ്റേബിൾ അല്ല ഓക്കേ പോയിന്റ് എ സ്റ്റേബിൾ ആണ് ബി സ്റ്റേബിൾ അല്ല ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്ന് രണ്ട് ഇക്യൂഗ്രം പോയിന്റ്സ് നോക്കാൻ ഇവിടെ പോയിന്റ് സി കാണിച്ചിട്ടുണ്ട് ഡി കാണിച്ചിട്ടുണ്ട് രണ്ട് ജസ്റ്റ് എന്താ ടോർക്ക് ടോർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കേസ് കാണിച്ചിട്ടുള്ളത് നെഗറ്റീവ് ടോർക്കിന്റെ കേസിലാണ് രണ്ടും കാണിച്ചിട്ടുള്ളത് എന്ന് മാത്രം സോ അതിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ പോയിന്റ് സി സ്റ്റേബിൾ ആയിട്ട് കിട്ടും പോയിന്റ് ഡി സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആയിട്ടാണ് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം തന്നെയാണ് അപ്പൊ ദൈബോ ഇക്വേഷൻ സജസ്റ്റ് ഇൻക്രീസ് ഇൻ സ്പീഡ് കോഴ്സസ് ലോട്ടോ ടു എക്സിഡ് ദോട്ടോട്ടോർക്ക് ഇക്വിബ്രിയം പോയിന്റ് ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈ അതായത് ഇൻക്രീസ് ഇൻ സ്പീഡ് ആണെങ്കിൽ ലോ ടോർക്ക് കൂടുതലാകണം എന്നാലാണ് കുറഞ്ഞു വരുള്ളൂ സോ ചേഞ്ച് ഇൻ ലോട്ടോർക്ക് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ മോട്ടോട്ടോർക്ക് സോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിട്ടൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ടി മൈനസ് ടി എൽ ഈക്വൾ ടു ജെ ഡിഒമേഗിൾ ടി എൽ പ്ലസ് ജെ ഓഫ് നമ്മള് പഠിച്ചപ്പോൾ ടി മൈനസ് ടി എൽ മോട്ടോർ ടോർക്ക് മൈനസ് ലോ ടോർക്ക് ഈക്വൾ ടു ജെ ഡിഒമേഗാം ഡി ടി അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാൻ വിചാരിക്കുക സ്മോൾ പെർട്ടർബേഷൻസ് ഇൻ സ്പീഡ് ഡെൽറ്റ ഒമേഗാം റിസൾട്ട് ഇൻ ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ ടി എൽ പേർട്ടർപേഷൻസ് ഇൻ ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി എൽ റെസ്പെക്ടീവ്ലി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും ടി പ്ലസ് ഡെൽറ്റ ടി ഈക്വൽ ടു ടി എൽ പ്ലസ് ഡെൽറ്റ ടി എൽ പ്ലസ് ജെ ഡി ഇൻ ഡെൽറ്റ ഒമേഗായും കൂടി അവിടെ ആഡ് ചെയ്തു ഒമേഗായും പ്ലസ് ഡി ഡെൽറ്റ ഒമേഗ ഡി ടി എല്ലായിടത്തും ഡെൽറ്റ ആഡ് ചെയ്തു ഡെൽറ്റാ ടി ഡെൽറ്റ ടി എൽ ഡെൽറ്റാ ടിഒം ഡെൽറ്റ ഒമേഗായും ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു മാത്രം ഈ രണ്ടിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇനി നമ്മൾ മുന്നത്തെ ഇക്വേഷൻ മൂന്നത്തെ ഇക്വേഷനിൽ നിന്ന് സബ് ചെയ്യാന്ന് വിചാരിക്കുക അതായത് നമ്മളുടെ ഏതാ ടി ഈക്വൽ ടു ടി എൽ പ്ലസ് ജെ ഡി ഒമേഗി അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും ജെ ഡി ഡെൽറ്റാ ഒമേഗൈ ഡി ടി ഈക്വൽ ടു ഡെൽറ്റാ ടി മൈനസ് ഡെൽറ്റാ ടി എൽ ഫോർ സ്മോൾ പെർട്ടർബേഷൻ സ്പീഡ് ഓർ കർവ്സ് ഓഫ് ദ മോട്ടോർ ആൻഡ് ദ ലോഡ് ക്യാൻ ബി അസ്യൂം ടു ബി സ്ട്രെയിറ്റ് ലൈൻ അതായത് സ്പീഡ് ടോർക്കർ ലോഡിന്റെയും മോട്ടറിന്റെയും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് അസ്യൂം ചെയ്യാം അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് എന്താ റിലേഷൻ ചേഞ്ചിൻ ടോർക്കും ഇഞ്ചിൻ സ്പീഡും അതായത് മോട്ടറിന്റെ ലോഡിന്റെ ആയാലും ഇങ്ങനെ എഴുതാൻ പറ്റും ഡെൽറ്റാ ടി ഈക്വൾ ടു ഡി ടി ബൈ ഡിഒമേഗാം ഡെൽറ്റ ഒമേഗാവും വരും ഡെൽറ്റാ ടി എൽ ഈക്വൾ ടു ഡി ടി എൽ ബൈ ഡിഒമേഗം ഡൽറ്റാ ഒമേഗും വരും സോ അതാണ് അതിന്റെ രണ്ട് ഇക്വേഷൻ വരെ വേറെ ഡി ടി ബൈ ഡിഒമേഗാം ആൻഡ് ഡി ടി എൽ ബൈ

ഡി ടി എൽ ബൈ ഡിഒമേഗം മൈനസ് ഡി ടി ബൈ ഡിഒമേഗം ഡെൽറ്റ ഒമേഗാന കോമൺ ആയിട്ട് എത്തേക്കാണ് ഇൻടു ഡെൽറ്റ ഒമേഗായം ഈക്വൽ ടു സീറോ ഇതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അതിന് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് അസ്യൂം ചെയ്യാം അറ്റ്വൽ ടു സീറോ ഡെൽറ്റ ഒമേഗ എം സീറോ ആണ് അതിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് ഉപയോഗിച്ച് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാവുന്നേ ഉള്ളൂ സൊല്യൂഷൻ കാണാന്ന് പറഞ്ഞാൽ ഇതിനാദ്യം ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യും ഇപ്പൊ ഡി ഡെൽറ്റ ഒമേഗ് ഡി ടി പ്ലസ് ഡി ഈ ടേം ഡൽറ്റ ഒമേഗാം ഒരു വൺ ബൈ ജെ ഉണ്ടാവും ഈക്വൽ ടു സീറോ എന്ന് വരും അപ്പൊ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഡൽറ്റ ഒമേഗം ആണ് സോ ഇത് വരിക ഡി പ്ലസ് വൺ ബൈ ജെ ഇന് ഇ ടേം ഈക്വൽ ടു സീറോ എന്ന രീതിയിലാണ് അപ്പോൾ ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി എന്ന് ഡി ബൈ ഡി ടി ക്യാപിറ്റൽ ഡി ഈക്വൾ ടു മൈനസ് ഓഫ് വൺ ബൈ ജെ ഇന് ഇ ടേം കിട്ടും ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഡൽറ്റ ഒമേഗാം ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ ഇനീഷ്യൽ വാല്യൂ ഇന്റു ഇ റേസ് ടു മൈനസ് വൺ ബൈ ജെ ഡി ടി എൽ ബൈ ഡിഒമേഗ മൈനസ് ഡി ടി ബൈ ഡി ഒമേഗം ഇൻ ടു ടി നീട്ടും ഓപ്പറേറ്റിംഗ് പോയിന്റ് വിൽ ബി സ്റ്റേബിൾ ഇഫ് ഡൽറ്റ ഒമേഗാം അപ്രോച്ചസ് ടു സീറോ ആസ് ടി അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി അതായത് സ്റ്റേബിൾ ആവണമെങ്കിൽ ഡെൽറ്റാ ഒമേഗാം എന്താവണം സീറോ ആവണം അതായത് ചേഞ്ച് ഇൻ സ്പീഡ് കുറഞ്ഞ് വരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് പോയി കഴിഞ്ഞെങ്കിൽ പോയിന്റിൽ നിന്ന് പോയാലും തിരിച്ചങ്ങോട്ട് എത്തുന്നു സോ സ്പീഡ് ടൈം ടെൻ ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈഡ് ആവണം ഡെൽറ്റമേഗാം ഷുഡ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി അപ്പൊ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ടെൻ ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇറേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ് എന്ത് വരിക സീറോ വരിക അല്ലെ ഇറേസ് ടു മൈനസ് ഇൻഫിനിറ്റി അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ നോക്കുക അപ്പൊ അതിൽ നിന്ന് നമുക്ക് നേരത്തെ അതേ റിലേഷൻ ഈ മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞെങ്കിൽ ഈ സാധനം എന്താവണം ഗ്രേറ്റർ സീറോ ആവണം ഡി ടി എൽ ബൈ ഡിഒമേഗം മൈനസ് ഡി ടി ബൈ ഡിയോമേഗം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എഴുതാം ഡി ടി എൽ ബൈ ഡിഒമേഗാം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡി ടി ബൈ ഡിഒമേഗാം അതാണ് അതിന്റെ കണ്ടീഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റബിലിറ്റിക്ക് ഓക്കെ ഇത്രയാണതിൽ വരുന്നത് താങ്ക്